കുണ്ടറയിൽ ലൈംഗിക പീഡനത്തിനിരയായി മരിച്ച പെൺകുട്ടിയുടേതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് വ്യാജമെന്ന സംശയം. വിശദമായ പരിശോധനയ്ക്ക് ആത്മഹത്യാക്കുറിപ്പ് തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് സിഎയ്ക്ക് പിന്നാലെ എസ്ഐയെയും സസ്പെൻഡ് ചെയ്തു. കുട്ടി ലൈംഗിക ചൂഷണത്തിനിരയായെന്നും അന്വേഷണം കാര്യക്ഷമമായാണ് മുന്നോട്ടു പോകുന്നതെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ജനുവരി 15 പെൺകുട്ടിയുടെ മൃതദേഹത്തിന് സമീപത്ത് നിന്നാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. നോട്ട്ബുക്കിന്റെ നടുവിലെ പേജിൽ 2 വരിയിലായിരുന്നു കുറിപ്പ്. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം മരിക്കുന്നുവെന്നാണ് എഴുതിയിരുന്നത്. ഇതിന്റെ ആധികാരികതയെ സംബന്ധിച്ചാണ് സംശയം. കസ്റ്റഡിയിലുള്ള പെൺകുട്ടിയുടെ അടുത്ത ബന്ധുക്കൾ പരസ്പര വിരുദ്ധങ്ങളായ മൊഴിയാണ് ഇത് സംബന്ധിച്ച് നൽകുന്നത്. പെൺകുട്ടിയുടെ പഴയ നോട്ട്ബുക്കുകൾ പരിശോധിച്ച് സത്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പെൺകുട്ടിയുടെ സഹോദരിയെ കൗൺസിലിംഗിന് വിധേയയാക്കി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ അമ്മയടക്കം 9 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. കസ്റ്റഡിയിലുള്ളവരുടെ ഫോൺ രേഖകളടക്കം വിശദമായി പരിശോധിക്കാൻ സൈബർ സെൽ സംഘവും രംഗത്തുണ്ട്. അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തിയ കുണ്ടറ സിഐക്ക് പിന്നാലെ എസ്ഐ രജീഷിനെയും തിരുവനന്തപുരം റേഞ്ച് ഐജി സസ്പെൻഡ് ചെയ്തു. 2 DYSP നേതൃത്വത്തിൽ 10 ടീമായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം കേസ് അന്വേഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണവുമായി കൊല്ലം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും രംഗത്തെത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി ആരെയും കണ്ടെത്തിയില്ല. കൃത്യമായ അന്വേഷണം ഒരു പൂർണ്ണമായ ഒരു അവസ്ഥയിൽ എത്തിയില്ല എന്നുള്ളൊരു വിഷയം. കുണ്ടറയിലേത് വാളയാറിന് സമാനമായ സംഭവമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സബ്മിഷനായി ഉന്നയിച്ചു. പരാതിയുമായി കുട്ടിയുടെ പിതാവ് പോലീസിൽ നിരന്തരം കയറിയിറങ്ങിയിട്ടും നടപടിയുണ്ടായില്ല. അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച മുഖ്യമന്ത്രി കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് സഭയെ അറിയിച്ചു. മരിച്ച കുട്ടിയുടെ മാതാവും മറ്റു ബന്ധുക്കളും അന്വേഷണ ഉദ്യോഗസ്ഥനോട് സഹകരിച്ചിരുന്നില്ല. കേസിൻ്റെ സുഗമമായ അന്വേഷണവും കേസിൻ്റെ പ്രാധാന്യവും കണക്കിലെടുത്ത് കൂടുതൽ സമഗ്രമായ അന്വേഷണം കൊല്ലം ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്നതിനായി കൊട്ടാരക്കര DYSP ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.